ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ആദ്യം ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറക്കാത്തതോ ഏത് റവയിലും എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് മൈദി ഇട്ട് കൊടുക്കാം. ഈ റവയും മൈദയും നമ്മൾ ഒരേ അളവിൽ വേണം എടുക്കാൻ. മൈദയ്ക്ക് പകരം നമുക്കത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പഴമാണ്. അപ്പോൾ 2 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം റോബസ്റ്റയോ നേന്ത്രപ്പഴമോ ഏത് പഴമായാലും എടുക്കാം. പഴത്തിൻ്റെ അളവ് ഒരുപാട് കൂടുതലാവണ്ട. റവയും മൈദയും നമ്മൾ ഈ അളവിലെടുക്കുമ്പോൾ ഈ വലുപ്പത്തിലുള്ള 2 ചെറുപഴം തന്നെ എടുത്താൽ മതി. പിന്നെ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാം മധുരത്തിനായിട്ട്. അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ടിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ആ പഞ്ചസാരയും പഴമൊക്കെ ഒന്ന് അരയുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു മാവായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് ലൂസാവാൻ പാടില്ല. ഈ ഒരു രീതിയിൽ ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് വരെ നാളികേരം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോ അതിൽ കൂടുതലോ വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് അതിൽ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഏലക്കപ്പൊടിയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള മാവായതുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുകയാണ് നല്ലത്. അതിനുശേഷം അവസാനം നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇത് നമ്മളിനി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. നമ്മൾ സ്പൂണിലൊക്കെ എടുത്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാവുന്ന പരുവത്തിൽ വേണം, അല്ലെങ്കിൽ കയ്യിൽ ഇതുപോലെ കുറച്ചെടുത്തിട്ട് എണ്ണയിൽ നുള്ളിയിട്ട് കൊടുക്കാവുന്ന പരുവത്തിൽ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമെന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു സൈസിലാണ് ചെയ്യുന്നത്. കുറച്ച് വലുപ്പത്തിൽ വേണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള മാവ് ഇട്ട് കൊടുക്കാം. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറം ഭാഗമൊക്കെ കളറ് മാറും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഉൾഭാഗം വേവാത്തൊരു പ്രശ്നം ഉണ്ടാവും. ഇതുപോലെ അടി കട്ടിയുള്ള തരം പാനാണെങ്കിൽ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. എന്നിട്ട് എല്ലാ സൈഡും നല്ലൊരു കളറാവുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് എണ്ണയിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എണ്ണ പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. എന്നിട്ട് ആ മുഴുവൻ മാവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടാവും, അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുറേ പേരൊക്കെ ചെയ്യുന്ന തന്നെയാവും. എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.